എറിയാൻ അറിയാവുന്നവന്റെ കയ്യിൽ വടി കൊടുക്കണമെന്നല്ലേ പറയാറുള്ളത് അല്ലെങ്കിൽ ഇതേപോലെയുള്ള സഹിക്കാൻ പറ്റാത്ത തെള് കേൾക്കേണ്ടി വരും പറഞ്ഞു വരുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ഖാനെ പറ്റിയാണ് കക്ഷി ആയകാലത്ത് നല്ലൊരു ഓൾറൗണ്ട് ക്രിക്കറ്ററായിരുന്നു സംശയമില്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാൾ പക്ഷെ ഖാനെ ക്രിക്കറ്റ് മൈതാനത്തെ കളിയല്ലല്ലോ ഒരു രാഷ്ട്രത്തെ നയിക്കുക എന്നുള്ളത് അതുകൊണ്ട് നൈസായിട്ടൊക്കെ തള്ള എന്നാലല്ലേ ഒരു രസമുള്ളു കേൾക്കാൻ അതല്ലേ അതിൻ്റെ മര്യാദ കൊറോണ അതിൻ്റെ ഭീകരമായ തനി സ്വരൂപത്തിൽ വ്യാപിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ അനിയന്ത്രിതമായാണ് ഇവിടെ കൊറോണ പിടിമുറുക്കിയിരിക്കുന്നത് ആ പ്രതിസന്ധിയിൽ പാകിസ്ഥാൻ ഉഴലുകയാണ് അപ്പോഴും തള്ളിനും വീരവാദത്തിനും ഒട്ടും കുറവ് വരുത്തുന്നില്ല അവിടുത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ലോകത്ത് ആദ്യം കൊറോണ വിമുക്തമാകുന്ന രാജ്യം പാകിസ്ഥാനായിരിക്കുമെന്നതാണ് കക്ഷിയുടെ പുതിയ തള്ള രാജ്യത്ത് കൊറോണ വൈറസിനെ പരാജയപ്പെടുത്താനായി സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ താൻ അനുമതി നൽകിക്കഴിഞ്ഞുവെന്നാണ് വീരവാദം അല്ല എന്ത് സാധ്യമായ കാര്യങ്ങൾ ചെയ്യാനാണ് കവി ഇമ്രാൻ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനിലെ ദയനീയ ചിത്രം ദിവസങ്ങൾക്ക് മുമ്പാണ് ഇമ്രാൻ്റെ കളിക്കളത്തിലെ ശിഷ്യരിൽ ഒരാളായിരുന്ന റാവൽ പിണ്ടി എക്സ്പ്രസ് എന്ന വിശേഷണമുള്ള പാകിസ്ഥാനിലെ സെലിബ്രിറ്റികളിൽ അല്പമെങ്കിലും മനുഷ്യത്വമുള്ള ആളുമായ ഷോയബ് അക്തർ വെളിപ്പെടുത്തിയത് അക്തർ പറഞ്ഞതെന്തെന്നാൽ ഒരു പതിനായിരം വെൻറ്റിലേറ്ററുകൾ ഇന്ത്യ പാകിസ്ഥാന് നൽകണം അത് ഇന്ത്യ ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും പാകിസ്ഥാന് ഇന്ത്യയോടെ ചോദിക്കാനാവൂ ഇത്ര സ്വാതന്ത്ര്യത്തോടെ കാരണം പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്ക് ഇന്ത്യക്കാർ തങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് അങ്ങനെയല്ലാത്തത് ചില തൽപര കക്ഷികൾക്ക് മാത്രമാണ് അക്തറിന്റെ ഈ വാക്കുകൾ ഭീകരരുടെ ഗോഡ്ഫാദറായ ഇമ്രാൻ സാറിന് ദഹിക്കുമോ തൊട്ടു പിന്നാലെയാണ് ഒരൊന്നൊന്നര തള്ളുമായി കക്ഷി രംഗത്ത് വന്നിരിക്കുന്നത് തള്ളിനിടയിലും അബദ്ധത്തിൽ ഇമ്രാൻ ഒരു സത്യം പറഞ്ഞു കേട്ടോ ഏറ്റവും മോശമായ അവസ്ഥ ഇനിയും രാജ്യത്ത് വരാനിരിക്കുന്നതേയുള്ളൂ എന്ന മുന്നറിയിപ്പായിരുന്നു അത് ഭരണകൂടത്തിൻ്റെ പിടിപ്പ് കാരണം വന്നതിലും വലുത് എന്തു വരാനാണെന്നാണ് സാധാരണ പാകിസ്ഥാൻ ജനത ഇപ്പോൾ ഇമ്രാനോടും ഭരണകൂടത്തോടും ചോദിക്കുന്നത് ഇമ്രാൻഖാൻ്റെ തെള്ളിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കൊറോണ വൈറസ് രോഗികളുടെ ഇൻസുലേഷൻ വാർഡുകളിൽ വിന്യസിച്ചിരിക്കുന്ന ഡോക്ടർമാർക്കും മറ്റും ഏപ്രിൽ അവസാനത്തോടെ നേരിടേണ്ടി വരുന്നത് അഭൂതപൂർവ്വമായ പരീക്ഷണമാണെങ്കിലും ഇതിൽ നിന്നെല്ലാം നാം പുറത്തു വരുമെന്നും ആദ്യം കൊറോണ വിമുക്തമാകുന്ന രാജ്യം പാകിസ്ഥാനാകുമെന്നുമായിരുന്നു ആ ഭൂലോക തള്ളൽ എൻ്റെ ഇമ്രാനെ സംഗതി കൈവിട്ടു പോകുന്നതിനു മുമ്പ് ആ അക്തർ പറഞ്ഞതുപോലെ ഒന്ന് ഫോണിലൂടെയെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കൂ സഹായിക്കും നിങ്ങളെ ഓർത്തല്ല പാവം കഷ്ടപ്പെടുന്ന പാക് ജനതയെ ഓർത്ത് കാരണം നിങ്ങൾക്കില്ലാത്ത കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഭാരതീയർക്കുണ്ട് മനസാക്ഷി മനുഷ്യത്വം സ്നേഹം കരുതൽ അനുകമ്പ സാഹോദര്യം സമഭാവന ഇതൊക്കെ മനസ്സിലായല്ലോ അപ്പം ഈ തെളി നിർത്തി മോദിജിയെ വിളി ജനതയെങ്കിലും രക്ഷപ്പെടട്ടെ ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്